മാസ്റ്റേഴ്സ് അക്കാദമി കല്ലാച്ചി ആൻഡ് വടകര. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാതെ 21 വർഷങ്ങൾ. ആഞ്ചേരി പഞ്ചായത്തിലെ 13 വാർഡിലെ ഭിന്നശേഷിക്കാരനായ മാമ്പളക്കുനി രാജന്റെ കുടുംബത്തിന് മംഗലാട് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകി. കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം പാറക്കൽ അബ്ദുള്ള MLA നിർവഹിച്ചു. 2 വർഷം മുമ്പ് അന്ന് ഞാൻ ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് ഇവിടെ വന്നിരുന്നു. അപ്പോൾ രാജനും കുടുംബവും ജീവിക്കുന്ന ആ ഒരു സാഹചര്യം അതിദയനീയമായ ഒരു സാഹചര്യമാണ്. ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന ഒരു കൊച്ചു കൂര, ഒരു വഴി പോലും കൃത്യമായി വീട്ടിലേക്കില്ല, വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇത് ഏറ്റെടുക്കുകയും അത് പൂർണ്ണമായും ഇന്നീ കാണുന്ന 2 വർഷം കൊണ്ട് വളരെ മനോഹരമായ ഒരു വീട് നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഈ ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി 4 വീടുകൾ നേരത്തെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും വീടിന് വേണ്ടിയുള്ള ഈ ശ്രമം നടക്കുകയാണ്. ബൈത്തുർ റഹ്മയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടതില്ല. 10,000 കേരളം മുഴുക്കെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന, പാവപ്പെട്ട, ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന ആളുകളെ അരികു ചേർത്ത് നിർത്തി അവർക്കായി നൽകിയിട്ടുണ്ട്. പാണക്കാട് സെയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി കേരളം മുഴുക്കെ മുസ്ലിം ലീഗ് പാർട്ടി നടപ്പിൽ വരുത്തുന്നത്. സർക്കാരിന്റെ ലൈഫ് പദ്ധതി തുണക്കാതെ വന്ന ഘട്ടത്തിലാണ് രാജന് വീട് വെക്കാനുള്ള ചുമതല ശാഖ ലീഗ് കമ്മിറ്റി ഏറ്റെടുത്തത്. ഉദാരമതികളുടെ സഹായ സഹകരണങ്ങളുടെ 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് പണി പൂർത്തിയാക്കിയത്. 5 വർഷത്തിനിടയിൽ ശാഖ ലീഗിന്റെ നേതൃത്വത്തിൽ സമർപ്പിക്കുന്ന 4-ാമത്തെ ബൈത്തുർ റഹ്മയാണിത്. കോവിഡ് ചട്ടങ്ങൾ പാലിച്ച് നടത്തിയ ലഘുചടങ്ങിൽ ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് TP അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. നൊച്ചാട് കുഞ്ഞബ്ദുള്ള, കാട്ടിൽ മൊയ്തു മാസ്റ്റർ, മലയിൽ ബാലകൃഷ്ണൻ, KK ഹമീദ് മാസ്റ്റർ, അബ്ദുള്ള പുതിയടത്ത്, ഹാരിസ് മുറിച്ചാണ്ടി, MB ഷാജഹാൻ, തെക്കയിൽ മുഹമ്മദ്, MA മൂസ മാസ്റ്റർ, എ സുരേന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശാഖാ ജനറൽ സെക്രട്ടറി AK അബ്ദുള്ള സ്വാഗതവും MM മുഹമ്മദ് നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ലൈഫ് ഭവന പദ്ധതിയിൽ ഈ പ്രദേശത്തെ ഭിന്നശേഷിക്കാരനായ മമ്പളിക്കുനി രാജനും കുടുംബവും അവരുടെ വീട് പൊളിഞ്ഞു വീറായിട്ടും വീടിൻ്റെ മേൽക്കൂര ഓടായത് കാരണം ലൈഫ് ഭവന പദ്ധതിയുടെ ആ നിബന്ധനകൾക്ക് വിധേയമാകാതെ ആ പദ്ധതിയിൽ നിന്ന് പുറത്തായപ്പോൾ മംഗലാട് പ്രദേശത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റി രാജന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാവുകയും കഴിഞ്ഞ 2018 സെപ്റ്റംബർ 16 ബഹുമാനപ്പെട്ട MLA ശിലാസ്ഥാപനം നിർവഹിച്ച് തുടങ്ങിയ വീട് 28 ഒക്ടോബർ ഇന്ന് 4 മണിക്ക് ബഹുമാനപ്പെട്ട MLA രാജനും കുടുംബത്തിന് വേണ്ടി കൈമാറുകയാണ്. ഏതാണ്ട് 7 ലക്ഷം രൂപ മുടക്കിയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളും വീട്ടിലാവശ്യമായ മുഴുവൻ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് പദ്ധതി പൂർത്തിയാക്കി ഇവിടെ കുടുംബത്തിന് കൈമാറുകയാണ്. ഈ പ്രദേശത്തെയും മറുനാട്ടിലെയും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുടെ സഹായത്തിൻ്റെ ഫലമായാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചത്. മംഗലാട് ശാഖ മുസ്ലിം ലീഗ് ഏതാണ്ട് 5 വർഷത്തിനുള്ളിൽ 4-ാമത്തെ വീടാണ് കൈമാറുന്നത്. ഇനി ഒരു വീടിൻ്റെ പദ്ധതിയും കൂടി ഞങ്ങളുടെ പ്രവർത്തന വഴിയിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ വടകര. +2 ബിരുദതലത്തിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് കിട്ടി. ഏറ്റവും കൂടുതൽ വിജയികൾ, ഏറ്റവും ഉയർന്ന വിജയ ശതമാനം. അഡ്മിഷൻ ആരംഭിച്ചു. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകൃത BCOM ഫിനാൻസ് കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, എക്കണോമിക്സ് ആൻഡ് പോളിറ്റിക്സ്, MA ഇംഗ്ലീഷ്, സോഷ്യോളജി, MCOM ഫിനാൻസ്. ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലിലൂടെയും അഡ്മിഷൻ നേടാം. സന്ദർശിക്കുക www.mastersvadagara.com. ഓരോ വിജയത്തിനു പിന്നിലും കഴിവുറ്റ അധ്യാപകരുടെ കൂട്ടായ്മയുണ്ട്, കഠിനാധ്വാനമുണ്ട്, പ്രചോദനമുണ്ട്. Making success better, brighter and more rewarding. Masters Academy, Court Road, Kallachi. Phone 0496-255-4636. New Bus Stand, Vadagara. Phone 0496-252-4887.